കോവിഡ് പ്രതിരോധത്തിന്റെ കാര്യത്തിൽ ഈ വാക്സിന്റെ വില അടക്കം എടുക്കുന്നതിലെ ദ്രോഹത്തിനെതിരെ ഒരു വാക്ക് രാജു പി നായർ എന്ന പ്രമുഖ കോൺഗ്രസ് നേതാവ് പറഞ്ഞില്ല എന്നുള്ളതാണ്. അജിംഷാ തുടർച്ചയായിട്ട് ഇടപെട്ട എങ്ങനെ പറയും? ഇവിടെ സിപിഎമ്മിന്റെ പ്രതിനിധികൾ രണ്ടുപേരും പറഞ്ഞതിനുള്ള മറുപടി പറയണം. ഞാൻ പറഞ്ഞു കോവിഡ് പ്രതിരോധത്തിൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒരേപോലെ പരാജയമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അത് ആ വിഷയത്തിലേക്ക് എത്തുമ്പോൾ അജിംഷാ തുടർച്ചയായിട്ട് ഇടപെടുകയാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഈ പി പി കിറ്റിന്റെ കാര്യത്തിലല്ല, കേരളത്തിൽ എന്തൊക്കെ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടോ അതിനിടയിലെ കള്ളക്കച്ചവടം നടത്തിയ ചരിത്രം സി പി എമ്മിനുണ്ട്. പ്രളയ ദുരിതത്തിൽ ഈ എറണാകുളം ജില്ലയിൽ ഇരുന്നിട്ട് അടിച്ചു മാറ്റിയ കോടികളുടെ കണക്ക് നമുക്കറിയാലോ സി പി എമ്മിന്റെ നേതൃത്വം ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയണ്ട. ഈ കോവിഡ് വാക്സിന് സൗജന്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, ഏറ്റവും ആദ്യം ആവശ്യപ്പെട്ട നേതാവിന്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്. അതറിയില്ലേ നിങ്ങൾക്ക്? കോവിഡ് പ്രതിരോധത്തിന്റെ ഈ കേന്ദ്ര സർക്കാരിന്റെ പരാജയങ്ങളെ തുടക്കം മുതൽ അതിന് വാർണിംഗ് പോലെ കൊടുത്ത് സാമ്പത്തിക മേഖലയിൽ ഉണ്ടാകാൻ പോകുന്ന തകർച്ച, ആരോഗ്യ മേഖലയിൽ ഉണ്ടാകാൻ പോകുന്ന തകർച്ച, മാസങ്ങൾക്ക് മുമ്പ് ഈ സർക്കാർ നടപടി എടുക്കുന്നില്ല എന്ന് കാണിച്ച് കേന്ദ്രത്തിനെ അലേർട്ട് ചെയ്ത, ഈ നാടിനെ അലേർട്ട് ചെയ്ത നേതാവിന്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്. അവിടെ ഒന്നും സി പി എം ഇല്ല. സി പി എം ഈ പറഞ്ഞ പോലെ ഈ കോവിഡ് പ്രതിരോധത്തിന്റെ പേരിൽ അത്യാവശ്യം കള്ളക്കച്ചവടം നടത്തുകയും അതിന്റെ കൂട്ടത്തിൽ പരാജിതരാവുകയും ചെയ്ത ഒരു സർക്കാരുമാണ് പിണറായി വിജയന്റെ സർക്കാർ. ഇവിടെ സൂചിപ്പിച്ചല്ലോ മരിച്ചവരുടെ കണക്ക്. ആ മരിച്ചവരുടെ കണക്ക് പോലും സത്യസന്ധമായിട്ട് ജനങ്ങളോട് പറയാത്ത മറ്റൊരു സർക്കാരുണ്ടോ ലോകത്ത്? ശൈലജ ടീച്ചർക്കും മുഖ്യമന്ത്രി ഞാൻ താങ്കളുടെ ഓർമ്മശക്തിയെ പരിഹസിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ താങ്കളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അജിംഷാദിന്റെ ഓർമ്മയെ ഞാൻ പെടുത്താം. അല്ല, അജിംഷാദിന്റെ ഓർമ്മയിലേക്ക് ഞാൻ വരാം. ചൂടുള്ള കാലമായതുകൊണ്ട് കൊറോണ ഇവിടെ ബാധിക്കത്തില്ലെന്ന് പറഞ്ഞ നേതാക്കന്മാരും ഉണ്ട് ഈ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയിൽ. ചൂടുള്ളത് കൊണ്ട് കൊറോണ ഇവിടെ വരില്ല, ചൂടുള്ളത് കൊണ്ട് കൊറോണ ഇവിടെ വരില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് മാസ്ക് ഒന്നും വേണ്ട, വലിച്ചെറിഞ്ഞ് പരിപാടികൾ നടത്താം എന്ന് പറഞ്ഞ് ഒത്തുകൂടിയ കോൺഗ്രസുകാർ അധർദാരികളുണ്ട് രാഹുൽ ഗാന്ധിയുടെ പാർട്ടി. അല്ല, അതൊക്കെ പലരും നടത്തിയിട്ടുണ്ടാവും. വിളക്ക് കത്തിച്ചാൽ കൊറോണ പോകുമെന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട് പിണറായി വിജയൻ വിളക്ക് കത്തിച്ചല്ലോ. ആവർത്തിക്കുന്നില്ല, രാജു പി നായർ വളരെ ഷാർപ്പായി ചില കാര്യങ്ങൾ ഉന്നയിച്ചു, താങ്കൾ കേട്ടിരിക്കും അതിന് മറുപടി. അല്ല, രാജു പി നായർ ഉന്നയിച്ച കാര്യങ്ങൾ പൂർണ്ണ അസംബന്ധമായ കാര്യങ്ങളാണ്. ഇവിടെ കോവിഡ് പ്രതിരോധവും ആ ഘട്ടത്തിലുണ്ടായിട്ടുള്ള ഗവൺമെന്റിന്റെ നേട്ടങ്ങളെല്ലാം സംബന്ധിച്ച് ഈ ലോകമാകെ ചർച്ച ചെയ്താണ്. ലോകത്തിലെ വിവിധ മാധ്യമങ്ങൾ, ഇവിടെ ഇപ്പൊ കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രമല്ലല്ലോ, ഇന്റർനാഷണൽ നിലവാരത്തിലുള്ള മാധ്യമങ്ങൾ ഉൾപ്പെടെ കേരളത്തിന്റെ കോവിഡ് പ്രതിരോധം സംബന്ധിച്ച് വളരെ മാതൃകാപരമായതാണ് എന്ന നിലയിൽ റിപ്പോർട്ടിംഗ് നടത്തുകയുണ്ടായി. അതൊന്നും സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള മാധ്യമങ്ങളായിരുന്നില്ല. ഇവിടെ ഇപ്പൊ ഇവർ ഉന്നയിക്കുന്ന കാര്യം എന്താണ്, കോവിഡ് ഘട്ടത്തിൽ അത് ലോകത്തെ ആകെ പിടിച്ചു കുലുക്കിയ ഒരു ഒരു ഭീതമായിട്ടുള്ള അന്തരീക്ഷം, ആ ഘട്ടത്തിൽ അന്ന് വാങ്ങിയ ചില സാധനങ്ങൾക്ക് അത് വില കൂടുതലായിരുന്നു എന്നൊരു ആരോപണം ഉന്നയിച്ച് ഇവിടെ അഴിമതി ആരോപണം ഉണ്ടാക്കുകയാണ്. അതിനെല്ലാം വളരെ കൃത്യമായി ആ കാലത്തെ ആരോഗ്യവകുപ്പ് ചെയ്ത ശൈലജ ടീച്ചറും ഗവൺമെന്റും മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അതിൽ കൂടുതൽ കാര്യങ്ങൾ അന്വേഷണം വേണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നുള്ളൂ. അപ്പൊ ആ കാര്യം ഇവിടെ പറഞ്ഞിട്ട് നിങ്ങൾ ഗവൺമെന്റ് ആകെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ അഴിവ് നടത്തിയിരിക്കുന്നു എന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കേണ്ടതില്ല. കേരളീയ സമൂഹം അത് സമ്മതിച്ച് തരാനും വേണ്ടി പോകുന്നില്ല. ഇവിടെ രാജു പി നായർ എന്താ പറയുന്നത്, അദ്ദേഹം പറയുകയാണ് കേരളയിൽ ഇവിടെ നടപ്പാക്കാൻ അനുവദിക്കില്ല. ഇനിയിപ്പോ അഥവാ കേന്ദ്ര ഗവൺമെന്റ് അനുവാദം നൽകിയാൽ തന്നെ കേരളത്തിൽ കോൺഗ്രസ് ശക്തമായി എതിർക്കും എന്നാ പറയുന്നത്. ഇതായിരുന്നു കീഴാറ്റൂരിൽ നിങ്ങൾ പ്രസംഗിച്ചത്, ഇതായിരുന്നു ഗെയിൽ പൈപ്പ് ലൈൻ വിരുദ്ധ സമരത്തിൽ നിങ്ങൾ പ്രസംഗിച്ചത്. നിങ്ങൾ ആരൊക്കെ സഖ്യമുണ്ടാക്കി ബി ജെ പിയുമായി, ജമാഅത്തെ ഇസ്ലാമിയുമായി, മറ്റ് സകല പിന്തിരിപ്പൻ പ്രതിരോധകാരികളുമായിട്ട് നിങ്ങൾ സഖ്യമുണ്ടാക്കി, നിങ്ങൾ സമരം സംഘടിപ്പിച്ചു. പക്ഷെ ഇപ്പൊ എന്തുണ്ടായി, ദേശീയപാതാ വികസനത്തിൽ നിങ്ങൾ പറയുന്ന വാക്ക് കേട്ടിരുന്നെങ്കിൽ ഈ കേരളത്തിൽ ഈ റോഡ് വികസനം നടക്കുമായിരുന്നു. നിങ്ങളുടെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ ഘട്ടത്തിൽ ഈ പരിപാടി എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവസാനിപ്പിച്ച പദ്ധതിയായിരുന്നു ഈ രണ്ട് പദ്ധതികൾ. അങ്ങനെ അവസാനിപ്പിച്ചത് കൊണ്ടാണ് ഇന്ന് സംസ്ഥാന സർക്കാരിന് 25% പണം അങ്ങോട്ട് കൊടുത്ത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ദ്രുതഗതിയിൽ ഇടപെടേണ്ടി വന്നത്. ആ 25% കൊടുക്കാൻ ഈ കേരളത്തിന്റെ ഖജനാവിൽ 25% നഷ്ടമായിട്ടുണ്ടെങ്കിൽ, കേരളത്തിലെ ജനങ്ങൾക്ക് മറ്റ് ആനുകൂല്യങ്ങളായി കൊടുക്കേണ്ട തുക 25% നഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി ഉമ്മൻചാണ്ടി ഗവൺമെന്റാണ്. അതൊന്നും ചരിത്രത്തെ നിങ്ങൾക്കാനായി വിസ്മരിച്ചു പോകാൻ വേണ്ടി കഴിയില്ല.
എന്നിട്ട് പിണറായി ഗവൺമെന്റ് ഒന്നാം ഇടതുപക്ഷ മന്ത്രിസഭ ശക്തമായ തീരുമാനമെടുത്തു, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി. അപ്പോ നന്ദിഗ്രാമിൽ നിന്ന് ഇവിടെ മണ്ണ് കൊണ്ടുവന്നിട്ട് ഇതാ കേരളം നന്ദിഗ്രാമാക്കി മാറ്റും, ആരൊക്കെ പ്രസംഗിച്ചു? പി കെ കൃഷ്ണദാസിന്റെ ജാഥ, മറ്റേ വയൽക്കളിക്കേണ്ട സമരം, കോൺഗ്രസിന്റെ പിന്തുണ, എന്തൊക്കെ ഉണ്ടായി? സുധാകരന്റെ വെല്ലുവിളി ഉണ്ടായല്ലോ. ഇതെല്ലാം കേരളം മറന്നുപോയോ? ഇപ്പൊ നിങ്ങൾ ഇപ്പോഴും നാണമില്ലാതെ പറയുന്നു കേരളയിലെ ഞങ്ങൾ എതിർക്കുന്ന പറയുന്നത്. നിങ്ങൾ രാജു പി നായർ, നിങ്ങൾ ഒന്ന് ആദ്യം വേണ്ടത് ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങളൊന്ന് പോകണം. അവിടെ ബാഗും മറ്റു ഭാണ്ഡക്കെട്ടുകളുമായിട്ട് വിദ്യാർത്ഥികൾ, അവരുടെ കുടുംബങ്ങൾ, അവരെല്ലാം എത്രമാത്രം കഷ്ടപ്പാടോടുകൂടിയാണ് ട്രെയിൻ കയറുന്നറിയോ? എത്ര മണിക്കൂറാണ് അവർ എടുക്കുന്നത്? നാഷണൽ ഹൈവേ എത്ര മണിക്കൂറാണ് ബ്ലോക്കായി കിടക്കുന്നത്? ഇപ്പൊ കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യത്തിനകത്ത് വലിയ മാറ്റമുണ്ടാക്കാതെ കേരളത്തിൽ ഇന്ന് അനുഭവിക്കുന്ന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് പോകാൻ കഴിയില്ല. കേരളത്തിന്റെ യാത്രാ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് ലോകത്തിലെ വിവിധ വൻ രാജ്യങ്ങളിൽ, ഇന്ത്യയിലെ തന്നെ മറ്റ് ഇടങ്ങളിൽ വിജയിച്ച ഒരു പദ്ധതി കേരളത്തിൽ ഞങ്ങൾ വിടില്ല എന്ന് പറയുന്നു. എന്താ അതിന്റെ കാരണം? നിങ്ങൾ നാട്ടുകാരോട് വിശദീകരിക്കണം. രാഷ്ട്രീയമാണ്. കാരണം ഇടതുപക്ഷ ഗവൺമെന്റ് കാലത്ത് ഇത് കൊണ്ടുവന്നാൽ വീണ്ടും ഞങ്ങൾക്ക് ഭരണം നഷ്ടപ്പെടുമോ? ഞങ്ങൾക്ക് ഇടതുപക്ഷത്തിന് തുടർ ഭരണത്തിലേക്ക് വീണ്ടും പോകാൻ വേണ്ടി കഴിയുമോ എന്ന അധികാരത്തോടുള്ള കൊതി, അതുമായി ബന്ധപ്പെട്ട ആശങ്കയാണ് നിങ്ങളെ ഇത്തരം പിന്തിരിപ്പൻ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ പ്രേരിപ്പിക്കുന്നത്. നിങ്ങൾ എവിടെ ഉണ്ടാവില്ല? രാജ്യം ഭരിച്ച പാർട്ടി, രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ മുഴുവൻ ഭരണം നടത്തിയ പാർട്ടി ഇന്നിപ്പോ രണ്ട് സംസ്ഥാനത്ത് ഒതുങ്ങി. ഇനിയിപ്പോ കഴിഞ്ഞ ഒരു സംസ്ഥാനത്ത് കൂടി കിട്ടി. ഇനിയിപ്പോ രാജസ്ഥാനും ഛത്തീസ്ഗഡിലും ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ എന്താണെന്ന് പറയാൻ വേണ്ടി കഴിയില്ല. നിങ്ങളുടെ ഇത്തരം നിലപാടാണ്. നിങ്ങൾ ഇപ്പോഴും ഇത്രയും സമയം പറഞ്ഞിട്ടും കേരളം ഇന്ന് അനുഭവിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞില്ല. എന്തുകൊണ്ട് കേരളത്തിൽ ഇത്രമാത്രം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുന്നു? നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങളിപ്പോ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അർഹമായ ഫണ്ട് കിട്ടുന്നില്ല, പദ്ധതി വിഹിതം കിട്ടുന്നില്ല. എന്തുകൊണ്ട് എന്ന് നിങ്ങൾ പറയുന്നില്ല. സംസ്ഥാനങ്ങൾക്ക് കിട്ടേണ്ട തുക, അത് ജി എസ് ടി വിഹിതമായി കഴിഞ്ഞാലും മറ്റ് കേന്ദ്ര വിഹിതമായി കഴിഞ്ഞാലും കേരളത്തിന് തടസ്സപ്പെടുത്തുന്നു, കേരളത്തിൽ കിട്ടുന്നില്ല. ഇവിടെ നമ്മുടെ വായ്പാ പരിധിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഗൗരവമായ പ്രശ്നമാണ്. കേന്ദ്ര സംസ്ഥാന ബന്ധത്തിനകത്ത് നിലവിലുള്ള നിലയിൽ നിന്നും അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ നമ്മുടെ ഫെഡറൽ തത്വത്തെയാകെ ലംഘിക്കുന്ന വിധത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഇടപെടുമ്പോ അതിന് രാഷ്ട്രീയ താല്പര്യത്തോടു കൂടിയിട്ട് ഈ ഇടപെടലിനെ ചൂണ്ടിക്കാണിക്കാൻ ആവശ്യമായ രാഷ്ട്രീയ ധാർമ്മികത രാജു പി നായർ കാണിക്കുന്നില്ല. അപ്പൊ ഏത് വിധേനയും കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് തകർത്ത് പോകട്ടെ, അത് സാമ്പത്തിക പ്രതിസന്ധിയിൽ പോകട്ടെ, ബിജെപി എന്തെല്ലാം വളഞ്ഞ വഴികൾ സ്വീകരിച്ചാലും അതിനെയെല്ലാം ഞങ്ങൾ കൈയടിച്ച് അംഗീകരിക്കും എന്ന നിലപാടല്ലേ നിങ്ങൾ സ്വീകരിക്കുന്നത്? ഇതാണ് നിങ്ങളുടെ ഇരട്ടത്താപ്പ്. നിങ്ങൾക്ക് രാഷ്ട്രീയ അന്തസ് ഉണ്ടെങ്കിൽ, രാഷ്ട്രീയ മര്യാദയുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഇത്തരം തെറ്റായ ഈ ചെയ്തികൾക്കെതിരായിട്ട് നിങ്ങൾ സമരം നടത്താൻ തയ്യാറാവണം. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. രാജ്യത്തിന്റെ പാർലമെന്റിൽ കേരളത്തിൽ നിന്ന് കൂടുതൽ എം പിമാർ നിങ്ങളുടെ എം പിമാരാണ്. ഒരു അക്ഷരം പറയുന്നില്ല, പറയുന്നില്ല എന്ന് മാത്രമല്ല, കേരളത്തിനെതിരായിട്ടുള്ള സമരത്തിന് അവിടെ നേതൃത്വം കൊടുക്കുകൂടി ചെയ്തു എന്നാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. ഇപ്പൊ ആ കാര്യങ്ങൾ ഗൗരവമായി ചർച്ച ചെയ്യുമ്പോൾ ബഫർ സോൺ വിഷയത്തിൽ മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞില്ല, പ്രധാനമന്ത്രിയോടൊന്നും അഭ്യർത്ഥിച്ചില്ല എന്നൊക്കെയാണ് പറയുന്നത്. ബഫർ സോൺ വിഷയത്തിനകത്ത് എത്ര വിശദീകരണങ്ങൾ ഇവിടെ നടന്നു, എന്താണ് ഇപ്പൊ അതിന്റെ നില, നമ്മൾ പറഞ്ഞല്ലോ. സംസ്ഥാന ഗവൺമെന്റ് അതിനകത്ത് എടുത്ത നിലപാട് എന്താണ്? ആളുകൾക്ക് ബോധ്യപ്പെട്ടല്ലോ. ബഫർ സോൺ വിഷയം ഉയർത്തിക്കാട്ടിയിട്ട് കേരളത്തിൽ വീണ്ടും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന പരിപാടി നിങ്ങൾ നോക്കിയല്ലോ. പക്ഷേ ജനങ്ങൾ തള്ളിക്കളഞ്ഞല്ലോ. നിങ്ങൾ നടത്തിയ സമരത്തിനകത്ത് ആളുകൾ വന്നില്ലല്ലോ. മലയോര മേഖലയിലെ ആളുകൾക്ക് കാര്യം ബോധ്യപ്പെട്ടല്ലോ. ഇപ്പൊ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ കിടക്കുകയാണ്. അപ്പൊ ആ വിഷയത്തിനകത്ത് എന്തോ ഒന്നും പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത്. അപ്പൊ ഇവിടെ നമ്മുടെ കേരളം യഥാർത്ഥത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്, അത് യാഥാർത്ഥ്യമാണ്. ആ പ്രതിസന്ധിയുടെ ഉത്തരവാദി സംസ്ഥാന ഗവൺമെന്റ് അല്ല, ആ പ്രതിസന്ധി ഉണ്ടാക്കുന്നതിൽ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. ഇപ്പൊ കേരളത്തിൽ അതിനെതിരായിട്ടുള്ള അതിശക്തമായ സമരം രൂപപ്പെടുത്തേണ്ടതുണ്ട്. അതിന് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്. ആ കാര്യമാണ് നമ്മൾ ഗൗരവമായി ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. അപ്പൊ എന്നിട്ട് പറയുകയാണ് കേരളത്തെ ഞങ്ങൾ വിടില്ല. എന്ത് അസംബന്ധമാണിത്? ഇതൊക്കെ ഈ നാട്ടിലെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ കേൾക്കുന്നുണ്ട്. അവരുടെ ഭാവി തകർക്കരുത്, അവരുടെ ഭാവി തകർന്നു പോകും നിങ്ങൾ ഈ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ. ആർക്കാണ് കേരളയിൽ കൊണ്ട്? കേരളത്തിലെ സി പി എമ്മിന്റെ ആളുകൾ മാത്രമാണോ യാത്ര ചെയ്യുന്നത്? എ കെ ജി സെന്ററിലേക്കുള്ള പാത മാത്രമാണോ അത്? ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് ഇനി എന്താണ് പ്രതീക്ഷ? പ്രതീക്ഷ എന്ന് പറയുന്നത് കേരളം മുന്നോട്ട് വെക്കുന്ന എല്ലാ മേഖലയിലും കേരളം നേടിയ വളർച്ചയെല്ലാം അടിസ്ഥാനപ്പെടുത്തിയിട്ട് മുന്നോട്ട് വെച്ച നോളജ് എക്കണോമിയാണ്, ഒരു വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയാണ്.
ആ വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയിലേക്ക് കേരളം മുന്നോട്ട് കുതിക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ബി ജെ പി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ അജണ്ടക്ക് നിങ്ങൾ ഇവിടെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു, അതിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയാണ്. ഇത് നിങ്ങൾ തിരുത്തണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.